ഞാൻ പ്രതീക്ഷ മോശമായിരിക്കുന്നു, പക്ഷെ നല്ല രീതിയിലായിട്ട് ഒരു തവണ എന്തായാലും തീർച്ചയായും കാണാൻ പറ്റും. നല്ല കൊള്ളാം അങ്ങനെയൊന്നുമില്ല, കൊള്ളാം, നല്ല കഥയാണ്. അവര് മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പോർട്സിന്റെ ആ സ്പോർട്സ് ആണ്, മൊത്തം സ്പോർട്സ് റിലേറ്റഡ് ആണ്, കൊള്ളാം, നല്ല നല്ല പടം, നല്ല പടം. മോട്ടിവേഷൻ പടമാണ്. ഞാൻ പ്രതീക്ഷ മോശമായിരിക്കുന്നു, പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതെ, നല്ല നല്ല രീതിയിൽ ആൾക്കാർ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മള് ഫുള്ള് സ്പോർട്സ് അല്ല, അതിന്റെ പാരലായിട്ട് ഒരു ഗ്രാമീണ കഥയും കുടുംബ പശ്ചാത്തലവും ഫ്രണ്ട്ഷിപ്പും സ്കൂളും കാലഘട്ടം ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ഒരുപാട് വലിയ താരതരങ്ങളൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും കുഞ്ഞു കുഞ്ഞു താരങ്ങളാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു തവണ എന്തായാലും തീർച്ചയായും കാണാൻ പറ്റും, അത് ഹൃദയത്തിൽ ചില പോർഷനിലൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് മാത്യൂസ് ആണെങ്കിലും മാത്യൂസിൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആള്, അതുപോലെ തന്നെ ബേസിലുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കുറേ താരങ്ങളുണ്ട്. പക്ഷേ ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പടമായിട്ട് തോന്നി. പറയാനുള്ളത് കൊച്ചു സിനിമയാണ്, പക്ഷെ അതിനുള്ള അത്രയും അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടാവും, ഭയങ്കര ഫീലുള്ള പടം. നല്ല സൂപ്പർ പടം. അതായത് ഇപ്പോഴത്തെ സമയത്ത്, അതായത് ഈ സിനിമ എന്ന് പറയുന്ന ഇന്ന് യൂത്തിൻ്റെ കയ്യിലാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ യൂത്താണെന്ന് സിനിമ വിജയിപ്പിക്കുന്നത്. ആ യൂത്തിനെ സംബന്ധിച്ചോളം ഈ പടം മോട്ടിവേഷനാണ്, ഒരുപാട് മോട്ടിവേഷനിലേക്കുണ്ട്, സെൻറ്റിമെൻറ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ട്, ഒരുപാട് നല്ല മെസ്സേജുകൾ ഈ പടത്തിലുണ്ട്. നല്ലൊരു സിനിമയാണ്. ഈ ആഴ്ചയിലൊക്കെ അപ്പം മിക്കാറി ഈ സിനിമ തന്നെ കൊണ്ടുപോകും.